കോവയ്ക്കൊക്കെ വിറ്റാമിൻ കോയുണ്ട്. അതെ അതെ, ഒരു നിമിഷം, ഈ പാവയ്ക്കയും കോവയ്ക്കയും തമ്മിൽ ഒരു അക്ഷരത്തിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. ആ ഒരു അക്ഷരത്തിന്റെ വ്യത്യാസം കാരണമേ ഞാൻ ഇതിലെ പല അക്ഷരങ്ങളും കേട്ടു. പറഞ്ഞു പോവില്ലേ. അപ്പൊ ഇന്നലെ ഈ വീട്ടിൽ ഒന്നും ഉണ്ടാക്കിയില്ല? ഞാനൊന്നും ഉണ്ടാക്കിയില്ല. ഉണ്ടാക്കി, നല്ല അടി ഉണ്ടാക്കി. അതിന് നിങ്ങൾ രണ്ടും ബെസ്റ്റ് ആണല്ലോ വഴക്കുണ്ടാക്കാൻ. ഞങ്ങളുടെ നാട്ടിലേക്ക് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും അത് പരിഹരിക്കാൻ എന്റെ ഇന്ദുട്ടിക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. ഇന്ദുട്ടി, കം ഓൺ. ഞാൻ പറഞ്ഞു കൊടുക്കണോ എന്തോ ചെയ്യണം? എടി, ഞാൻ കാര്യം പറയട്ടെ. ഈ നമ്മുടെ ജീവിതം ഉണ്ടല്ലോ, എല്ലാം നമുക്കൊരു അഡ്ജസ്റ്റ് ചെയ്ത് വേണം നമുക്ക് ജീവിക്കാൻ. എക്സ്പെഷ്യലി നീ എന്റെ കാര്യം നോക്കൂ, ഞാൻ എന്ത് സഹി കേട്ടോന്നറിയോ അങ്ങേരോടെ ജീവിക്കുന്നത്? പോകുന്നില്ലേ അതുപോലെ പോണോടി. അതായത് ഇവരിങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മൾ ഇതൊക്കെ ഈ പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്യാൻ നാക്ക് ഉണ്ടാവണം. അതായത് നമ്മളിപ്പോ ഒരു ചെവി കൂടെ കേട്ട് മറിയ വിവരം കളയണം. ഇവള് വരെ പറ്റിക്കാൻ ഭയങ്കര എളുപ്പമാണ്. പിന്നെ ഉണ്ടല്ലോ ഡി, അവരുടെ ഒക്കെ വിചാരമായിരിക്കും അവർ ഈ ഓരോന്നും ചെയ്യുമ്പോ നമ്മൾ കാണുന്നില്ല, അറിയുന്നില്ല, നമ്മള് ഒന്നും നമുക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ. പക്ഷെ അവർക്കറിയില്ലല്ലോ, അവര് പറയുന്ന കള്ളത്തരത്തിന് അവര് നമ്മളോട് തന്നെയാണ് ചുമ്മാ കിടന്ന് സോറി 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 എന്ന് പറയുന്നത്. കണക്ക് തെറ്റെയ്യുന്ന നമ്മളാണല്ലോ, പക്ഷെ അവര് നമ്മളോട് പറയും സോറി സോറി എന്ന് പറയും. വെറു സത്യം പറ വെറുതില്ലാത്തവരാണ്. നമ്മൾ ഈ സോറി പറയുമെങ്കിലും അതിനിടയിൽ കൂടെ നമ്മൾ ചില കുറത്തൊക്കെ അവർക്കറിയില്ല, കാണുന്നില്ലെന്ന് വിചാരിക്കരുത്. ഞാനിത് കണ്ടിട്ടും കണ്ണു തരാത്തയാണ്, തിരിച്ചു പെരുമാറാത്തതാണെന്ന് മനസ്സിലാക്കണം. കാണാതെ മനസ്സിൽ വെച്ചിട്ട് അപ്പൊ പെരുമാറാണ്ട് പിന്നീട് ചില അവസരങ്ങളിൽ പ്രതികരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്, അത് കേൾക്കുമ്പോഴും. ഓഹോ, കൂട്ടുകാരുടെ വീട്ടിൽ നിങ്ങൾ എന്നെ അടിക്കാൻ നിൽക്കുകയാണല്ലേ? എന്റെ ഉള്ളിലൊരു മൃഗമുണ്ട്, അതെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. മൃഗം, ഞാൻ കുറെ മൃഗത്തിനെ കണ്ടിട്ടുള്ള മനുഷ്യ, നിങ്ങളെ കഴിക്കാനോട് കാത്തിരിക്കുന്നത്. ഇവളെ കല്യാണം കഴിച്ചാൽ ഞാൻ ഇങ്ങനെ കടിച്ചു പിടിച്ച് ജീവിക്കാണ്. എന്ന് ഞാൻ ഇങ്ങനെ കല്യാണം കഴിച്ചു അന്ന് പോലും എന്റെ ജീവിതം കൊട്ടയോടുവാട്ടു. അല്ല അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഇവരുടെ വഴക്ക് തീർക്കാൻ വന്നവരല്ലേ? ഇതിപ്പോ നിങ്ങൾ തമ്മിൽ വഴക്കായോ? എന്ത് ചെയ്യാനാ ചേച്ചി, ഇങ്ങനെ ഇങ്ങനെ ആയി പോയി. ഇവിടെയാണ് ശരിയാണോ ചേച്ചി? അല്ല എന്താ ഇപ്പൊ ഇതിലും വലിയ പ്രശ്നം, ഇവിടെ എന്താ ഉണ്ടായത്? പ്രശ്നങ്ങളില്ലാത്ത വീട് ഏതാ ഉള്ളത് അല്ലേ? ശരിയാ, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇങ്ങനെ ഊതി വീർപ്പിച്ചിട്ടാണ് വലിയ പ്രശ്നങ്ങളാവുന്നത് അല്ലേ? അപ്പൊ എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർക്കാവുന്നതേ ഉള്ളൂ. പറഞ്ഞു തീർത്ത് സന്തോഷമായിട്ട്, എല്ലാ കുടുംബത്തിലും ഉണ്ടാവുന്ന സാധാരണ ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ, അതൊക്കെ പറഞ്ഞു തീർത്ത് സന്തോഷമായിട്ട് ജീവിക്കാനാണ് പഠിക്കേണ്ടത് അല്ലേ? ശരിയല്ലേ? ആ ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ലളിതം സുന്ദരം സിനിമ കണ്ടാൽ മതി, ഈ പ്രശ്നങ്ങളൊക്കെ തീരും. ഓക്കെ. ആ